നമസ്കാരം. സ്റ്റേറ്റ് ഹൈടെക് ക്രൈം സെൽ ഒരു പുതിയ ബോധവൽക്കരണ മെസ്സേജ് പൊതുജനങ്ങൾക്കായി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതായത് ഫേസ്ബുക്കിലൂടെ പുതിയ ഹണി ട്രാപ്പ് സംവിധാനം നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുണ്ട്. പുതുവഴികളിലൂടെ നമ്മുടെ പുതുതലമുറയിലെ യുവതി യുവാക്കന്മാരെ ചതിക്കുഴിയിൽപ്പെടുത്തുന്ന പുതിയ സംവിധാനത്തിൻ്റെ കേട്ടുകേൾവിയില്ലാത്ത ഒരു തരമാണ് ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പൊതുജനങ്ങൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കണമെന്നും സ്റ്റേറ്റ് ഹൈടെക് ക്രൈം സെൽ പറയുന്നു. കാര്യം ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം നമുക്ക് പരിചയമില്ലാത്ത ഏറ്റവും ആകർഷണീയമായ ഫോട്ടോകൾ സഹിതമോ ചിത്രങ്ങളോ വീഡിയോകൾ സഹിതമോ നമുക്ക് റിക്വസ്റ്റ് വന്നേക്കാം. ഈ റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനുശേഷം ഈ വന്ന വ്യക്തി നിങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാൻ മെസ്സഞ്ചർ വഴി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. നിരന്തരം നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളും അല്ലെങ്കിൽ മറ്റ് വീഡിയോകളോ അല്ലെങ്കിൽ ചിത്രങ്ങൾ സഹിതമുള്ള എന്തെങ്കിലും നിങ്ങൾക്കയച്ച് നിങ്ങളെ സ്വാധീനിക്കുന്നു. ഇത് കൂടുതലായി ഈ ട്രാപ്പിൽപ്പെടുന്നത് കേരളത്തിലെ അടക്കം നിരവധി പെൺകുട്ടികളെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സഹിതം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ഹണി ട്രാപ്പ് സംവിധാനത്തിന് ഒരു അയവ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതതിൻ്റെ പാരമ്യതയിലേക്ക് കയറുന്നു എന്നതാണ് ഈ റിപ്പോർട്ട് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുവഴി വലിയ തോതിൽ പണം തട്ടിക്കുന്ന ഏർപ്പാടാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു അപരിചിതന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുമായി ലോഹ്യത്തിലാകുക സൗഹൃദത്തിലാകുക എന്നതാണ് ഇവരുടെ ആദ്യ പടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇതിനുശേഷം നിങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ഉപാധിയായി നിങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം. സൗഹൃദത്തിന് ശേഷം നിങ്ങളിലൂടെ പ്രണയം നടിച്ചോ മറ്റു വഴിയിലൂടെയോ അവരുടെ നഗ്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരിക. ഇത് ഒറിജിനൽ നഗ്ന ഫോട്ടോസ് അല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച ചില വീഡിയോകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിനുശേഷം പെൺകുട്ടികളോട് ഇത്തരത്തിലുള്ള വീഡിയോകൾ തിരിച്ചയച്ചു കൊടുക്കാനായിട്ട് ഇവർ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. നഗ്ന വീഡിയോകൾ ഒരു പക്ഷേ ഈ പ്രലോഭനങ്ങളിൽ വീണ് പെൺകുട്ടികൾ അയച്ചു കൊടുത്താൽ ഇതോടുകൂടി അവർ ചതിക്കുഴിയിൽ വീണു കഴിഞ്ഞു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനുശേഷം വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ ലൈവ് വീഡിയോ കോളിലൂടെ നിങ്ങളുടെ നഗ്നത കാണിക്കാൻ പ്രേരിപ്പിക്കുകയും പെൺകുട്ടികൾ അത് കാണിക്കാൻ തയ്യാറാകുന്നതിനെ ഇവർ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യവും ഉള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്റ്റേറ്റ് ഹൈടെക് സെല്ലിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ ഇവർ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതുപയോഗിച്ച് പിന്നീട് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ബന്ധുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിൽ പലരും മനംനൊന്ത് ഇവർ പറയുന്ന പ്രലോഭനങ്ങളിൽ വീഴുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിൽ ചതിക്കുഴിയിൽ വീണെന്നാണ് ഈ ഹൈടെക് സെല്ലിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഇതിലൂടെ നിരവധി പേർ ഈ ലോക്ക്ഡൗൺ കാലത്ത് പോലും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള അത്യാധുനിക നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ ഒരുപാട് ലക്ഷങ്ങൾ ഇവർക്ക് കൈമാറിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ഹൈടെക് സെൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചതിക്കുഴിയിൽ നിന്ന് പ്രാഥമികമായി രക്ഷപ്പെടാൻ ഓരോരുത്തരും ഈ വിഷയത്തെക്കുറിച്ച് അവബോധമുണ്ടാകണമെന്നാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ബോധവൽക്കരണ മെസ്സേജിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമ്മുടെ പെൺകുട്ടികൾ കൂടുതൽ ജാഗരൂകരാകേണ്ട സമയം കൂടിയാണിതെന്നും പോലീസ് പറയുന്നുണ്ട്. കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഇത്തരം ചതിക്കുഴികളിൽ വീണ നിരവധി പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ആത്മാഭിമാന ബോധം കൊണ്ട് അവർക്ക് ഈ വിഷയം പുറത്തു പറയാൻ കഴിയുന്നില്ല, പരാതിപ്പെടാൻ കഴിയുന്നില്ല. ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി നിരവധി തവണയാണ് ഇവർ സാമ്പത്തികം അയച്ചു കൊടുത്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ പണം അയച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത പെൺകുട്ടികളുടെ വീഡിയോകൾ യൂട്യൂബിൽ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക എന്നതാണ് നമ്മുടെ പെൺകുട്ടികൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് സ്വയം രക്ഷ നേടാനാകും. ഇന്റർനെറ്റും ബ്രൗസിംഗും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ലിങ്കുകളിലോ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നോ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത നമ്പറുകളിൽ നിന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റുകളും വന്നു കഴിഞ്ഞാൽ
പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ഐഡന്റിറ്റി ആരെങ്കിലും മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങളെ പിന്തുടർന്ന് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് കഴിവതും പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നതാണ് ഇതിന് പ്രധാനമായി പുലർത്തേണ്ട മുഖ്യ കാര്യമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. ഹൈടെക് സെല്ലിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ പ്രകാരം നിരവധി യുവതികൾ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും വീണുപോയിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും അവരുടെ അഭിമാനത്തെ മുൻനിർത്തി പരാതിപ്പെടാൻ ധൈര്യപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നവർക്ക് കൂടുതൽ സഹായകരമാകുന്ന അവസ്ഥയും ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പെൺകുട്ടികളിൽ കുറേ പേരെങ്കിലും ഈ ചതിക്കുഴികളിൽ ഇനിയും വീഴാതെ രക്ഷപ്പെടണം എന്നുള്ള സാഹചര്യത്തിലാണ് ഹൈടെക് സെൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണം നൽകുന്ന ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദൈനംദിനം ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് ഒളിഞ്ഞും തെളിഞ്ഞും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ഹൈടെക് സെൽ അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. വാർത്താമാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ നൽകിയ ബോധവൽക്കരണ മെസ്സേജിൽ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യം, സ്വയം ജാഗ്രതയാണ് ഈ വിഷയത്തിലും എല്ലാവരും പുലർത്തേണ്ടത്. ചതിക്കുഴികൾ തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ സ്വയം കണ്ടെത്തി അതിൽ നിന്ന് മാറി നടന്നില്ലെങ്കിൽ, അതിൽ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റാർക്കും കഴിയാത്തൊരു സാഹചര്യം വരുമെന്നും ഇവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത് ഇത് എന്നെക്കുറിച്ചല്ല അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയൂ എന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. ഇവിടെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഈ നാട്ടിൽ സാങ്കേതിക വിദ്യ ഇത്രത്തോളം പുരോഗമിച്ച കാലഘട്ടത്തിൽ ആർക്കും എപ്പോഴും ചതിക്കുഴിയിൽ വീഴാം എന്നുള്ള കാര്യം ഒരിക്കലും ആരും വിസ്മരിക്കരുത്. അത്തരത്തിൽ നിങ്ങൾ വിസ്മരിച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പണയം വെക്കേണ്ടി വരുന്നത് സ്വന്തം ജീവനായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ യുവതലമുറ മറക്കാതിരുന്നാൽ കൊള്ളാം.